السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا، أعظنا انظرنا أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صلِّ وسلِّم دائما أبدا على حبيبك خير الخلق كلهم. رحم الراحم يا الملك الجبار يا الله، نند فضل كند رحمة للعالمين. أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون ني برت برت سواله نغلقون إن وره نغل لهم نغل رسنه لهم ഈ മഹത്തായ ഉറൂസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിലുള്ളവർ, ബായാറ് സൊലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സൊലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴിയെളുപ്പാക്കണം അല്ലാ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറ ആദരണീയരായ സാദാത്തുകൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിലേക്ക് കടക്കാതെ ധാരാളം സയ്യിദന്മാർ, നമ്മുടെ സയ്യിദ് ബദറുദ്ദീൻ തങ്ങൾ ചിപ്പാർ, അവരുടെ ജ്യേഷ്ഠ സഹോദരൻ ആനക്കൽ തങ്ങളും ഉൾപ്പെടെ ധാരാളം സയ്യിദന്മാർ നമ്മുടെ ഈ മഹത്തായ സദസ്സിലുണ്ട്. സന്മാർക്കോ ലത്തീഫ് ഹാജി ഉൾപ്പെടെയുള്ള ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ മജ്ലിസിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ വരാൻ തന്നെ കാരണം ലത്തീഫ് ഹാജി ഈ ഗാന്ധിനഗർ ഉറൂസിലേക്ക് ഈ ദിവസം വരണം എന്ന് നിർബന്ധിക്കുകയും അങ്ങനെ അത് ഏറ്റെടുക്കുകയും ഞങ്ങൾ പറഞ്ഞു 10 മണിന്റെ ഉള്ളിൽ തന്നെ വന്നിട്ട് പോകും. കല്ലെടുക്ക അവിടേക്ക് 10 മണിക്ക് എത്താനുള്ളതുകൊണ്ട് സമയം വൈകിയാൽ പ്രയാസമാകും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് 9:30 അവിടെ ഉറൂസ് തുടങ്ങാൻ തന്നെ. അപ്പോഴേതായാലും ഇൻഷാഅല്ലാഹ് ഇവിടെ വാഴ്ന്നു പറയാൻ മറ്റു പണ്ഡിതന്മാരും സയ്യിദന്മാരും എല്ലാം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഒരു പ്രഭാഷണത്തിലേക്ക് കടക്കാതെ ഇത്തരത്തിൽ മഹാന്മാരോടുള്ള സ്നേഹവും ആദരവും അത് നിലനിർത്തുകയും അവരോടുള്ള ആ ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങൾ പറഞ്ഞതുപോലെ ആര് ആരെ സ്നേഹിച്ചു അവരെ കൂടെയാണ്. സ്വാലിഹീങ്ങൾ മുത്തഖീങ്ങൾ മഹത്തുക്കൾ അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗമുണ്ട്. മുത്തഖീൻ ആ സ്വർഗത്തിൽ മഹാന്മാർ പ്രവേശിക്കുമ്പോൾ അവരോടുകൂടെ ദുനിയാവിലും സ്നേഹ സന്തോഷം പങ്കിട്ടതുപോലെ സ്വർഗത്തിലും അത് ആസ്വദിക്കാൻ മഹാന്മാർക്ക് അള്ളാഹു അവസരം നൽകും എന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വലിയ പ്രതീക്ഷയിലാണ് നാം മഹാന്മാരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഉറൂസിന്റെ പരിപാടികൾ ദിക്റുൽ അംബിയായി ഇബാദ വദിക്റു സ്വാലിഹീന കഫാറ, അംബിയാക്കളെ ബഹുമാനം പറയൽ അത് ഇബാദത്താണെന്നും ഔലിയാക്കളുടെ മഹത്വം പറയൽ നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാണെന്നും പരീക്ഷണങ്ങൾ നീങ്ങിക്കിട്ടാൻ മഹാന്മാരുടെ പേര് പറയലൊക്കെ പരീക്ഷണങ്ങൾ നീങ്ങിക്കിട്ടാൻ കാരണമാണെന്ന് ഇമാം ബുഖാരി റഹ്മഹുല്ലാ സ്വഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് തന്നെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം ഉഹദ് മലയിൽ നിന്ന സമയം, ഉസ്കുനിയ ഉഹദ് ഫഇന്നമാ അലൈക നബിയും വസ്ദീഖും വശഹീദാൻ എന്ന് പറഞ്ഞത് ആ ശക്തമായ കുലുക്കം ഉഹദ് മല കുലുങ്ങിയപ്പോൾ അത് അടങ്ങാൻ വേണ്ടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരെ പേര് പറഞ്ഞ വിഷയം, ആ സമയം തന്നെ അടങ്ങിയ വിഷയം ഒക്കെ പരിശുദ്ധമായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ മഹാന്മാരുടെ ഉറൂസുകളും മറ്റ് വിഷയങ്ങളൊക്കെ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള കാരണങ്ങളാണെന്ന് മാത്രം പറഞ്ഞ് സ്വാലിഹീങ്ങളെ സ്നേഹിക്കുകയും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയാതെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ, ഹറാമുകളിൽ നിന്ന് വഴിമാറി, തിന്മകളിൽ നിന്ന് വഴിമാറി, നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ചെറിയ കാല ആയുസ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലാത്ത് ഈ വരുന്ന ഈ മാസം ഫെബ്രുവരി മാസം 21-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് 10,000 സംബന്ധിക്കുന്ന എൻ്റെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് ഫെബ്രുവരി മാർച്ച് 2-ാം തീയതി തിങ്കളാഴ്ചയാണെന്നും ഓൺലൈനിലൂടെ ലൈവായി നമ്മോടൊപ്പം ഉള്ള ആളുകൾക്ക് ഡേറ്റ് അറിയാൻ വേണ്ടിയാണ് നമ്മുടെ മജ്ലിസുകളിൽ അവർ സംബന്ധിക്കുന്നവരായതുകൊണ്ട് അവർക്ക് കൂടെ ഡേറ്റ് അറിയാൻ വേണ്ടിയാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയത് എന്നും അറിയിച്ച് ഇൻഷാ അല്ലാ നമ്മുടെ ഈ പരിപാടി ഇന്ന് ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി വയലും ദുആയും സയ്യിദന്മാരെല്ലാം ഇവിടെ ഉണ്ട്, ഇവിടെ വയല് നടക്കാനുണ്ട്. ഇൻഷാ അല്ലാ എനിക്ക് മറ്റു സ്ഥലത്തേക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ ചെറിയ ഒരു ദുആ നടത്തി ഇവിടെ നിന്ന് ഇറങ്ങുന്നു, ശേഷം ഇവിടെ വയല് നടക്കുന്നു. ലത്തീഫ് ഹാജി ഉൾപ്പെടെയുള്ള ധാരാളം ഈ നാട്ടിലെ ഉമറാക്കളും ഈ മഹല്ല് ജമാഅത്ത് ഭാരവാഹികളും അറോസ് കമ്മിറ്റിയുടെ ഭാരവാഹികളും വളണ്ടിയർമാരും എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് അടുത്ത് വന്നാൽ ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്
صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നിയ്യത്ത് പൂർത്തിയാക്കണം അല്ലാഹ് ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്